നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്ത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലുള്ള ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ബംഗ്ലാദേശിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്തത് ഏത് നേതാവാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. 2009 തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്നത് എത്രാമത്തെ ലോക്സഭയാണ്? 15. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ആരുടെ ജന്മദിനം കർഷക ദിനമായി ആചരിച്ചു പോരുന്നു? ചരൺ സിംഗ്. ആക്ടിംഗ് പ്രസിഡന്റായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി വി വി ഗിരി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് 1951 ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് വി വി ഗിരി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1962. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് പി വേണുഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചപ്പള്ളി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജി. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ഇന്ത്യയിൽ ആദ്യമായി 1960 എസ് ടി ഡി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ കാൺപൂർ, ലക്നൗ. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്? ഗുജറാത്തിലെ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ് റെഡ്ഡി. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോക്കേരി പദ്ധതിക്ക് നേതൃത്വം നൽകിയത് എസ് കെ ഡേ. 1956 സംസ്ഥാന പുനഃസംഘടനയുടെ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 6. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്നാക്കിയ വർഷം 1957. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി. 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസേനാധിപൻ വി വി ഗിരി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. 1984 ജൂണിലെ പഞ്ചാബിലെ അമൃതസറിലെ സുവർണക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972. ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ദൂരദർശൻ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസ് മണ്ഡി ഹൗസ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെൻ്റർ ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ് 1956 സ്ഥാപിതമായതെവിടെ? മുംബൈ. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ഇന്ത്യയിലെ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യ താദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് INS വിഭൂതി. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986.
ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മിഗ് 29. പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം 1977. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് രാജ് നാരായൺ. 1984 ജൂൺ 5 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ഫിന്ദ്രൻവാല. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആദ്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനം. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവിയുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ. മദർതെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ആനകളുടെ സംരക്ഷണാർത്ഥം പ്രോജക്റ്റ് എലിഫൻ്റ് ആവിഷ്കരിച്ച വർഷം 1992. ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശ. ഇന്ത്യൻ പാർലമെൻറ്റ് സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം 2002. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ CBSE. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിക്കണമെന്ന ആദ്യമായി ആവശ്യപ്പെട്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യൻ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം രാജസ്ഥാൻ. ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയപ്പോൾ അവർക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞ ആദ്യ ഇന്ത്യൻ നേതാവ് ജയപ്രകാശ് നാരായൺ. ഭരണഘടനയുടെ 35 ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് 36 ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ 35 ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് 36 ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഭോപ്പാൽ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ലക്ഷ്മി സൈഗാൾ. പ്രിവി പേഴ്സൺ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രതിഭ പട്ടേൽ ഇന്ത്യയുടെ 8th രാഷ്ട്രപതിയാണ്? 12th. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ വല്ലഭ പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ടെക്നോളജി. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായത് ഡോക്ടർ APJ അബ്ദുൽ കലാം. 1952 ജൂലൈയിൽ ഷേഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു. 1954 ആദ്യത്തെ നെഹ്റു പ്ലാനറ്റേറിയം എവിടെയാണ് ആരംഭിച്ചത്? പൂനെ. മദർതെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കനാൽ. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആന്ധ്രാപ്രദേശിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട. ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്, ഗാന്ധിനഗർ. UGC രൂപവത്കരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം. ഇന്ത്യ 2nd അണുവിസ്ഫോടനം നടത്തിയപ്പോൾ 1998 മെയ് 11-13 ഇന്ത്യ 2nd അണുവിസ്ഫോടനം നടത്തിയത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം INSAT-2A. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? അന്റാർട്ടിക്ക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസ്റ്റിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? ആവടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? ആവടി. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത സോണിയാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച
ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ് ജയപ്രകാശ് നാരായൺ. ഉപഗ്രഹം തിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. എജിസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ട. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1993 മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷൻ.